നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈബർ ആക്രമണങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പോലീസ് ആക്ട് ഭേദഗതിക്കെതിരെ മുതിർന്ന അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ രംഗത്തെത്തിയിരിക്കുന്നു. കേരള സർക്കാർ പോലീസ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ നടപടി നിർദ്ദയവും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതാണ് എന്നും പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. ട്വിറ്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറ്റകരമായി കരുതപ്പെടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ജയിൽ ശിക്ഷ നൽകുന്ന ഓർഡിനൻസിലൂടെ കേരള പോലീസ് ആക്ടിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി വരുത്തി. ഇത് ക്രൂരവും വിമത ശബ്ദങ്ങളെ നിശബ്ദമാക്കുകയും ചെയ്യുന്ന നിയമമാണ്. ഐ ടി ആക്ടിൽ നിന്ന് ഒഴിവാക്കിയ സെഷൻ 66A ക്ക് സമാനമാണ് ഇത്. പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സൈബർ ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകിയത്. പോലീസ് നിയമത്തിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്താണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് വകുപ്പിലുള്ളത്. 2000 ഐ ടി ആക്ടിലെ 66A വകുപ്പും 2011 കേരള പോലീസ് ആക്ടിലെ 118D വകുപ്പും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് കാണിച്ച് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. ഇതിനു പകരം സുപ്രീംകോടതി മറ്റു നിയമങ്ങളൊന്നും കൊണ്ടുവന്നിരുന്നില്ല. ഇതിനെ നേരിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഭേദഗതി. ഭേദഗതിക്കെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. രണ്ടാളുകൾ ചായക്കടയിൽ ഇരുന്ന് പരദൂഷണം പറഞ്ഞാൽ ജാമ്യമില്ലാതെ പിടിച്ച് അകത്തിടാനുള്ള കരിനിയമമാണ് മന്ത്രിസഭ അംഗീകരിച്ചത് എന്നായിരുന്നു അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ നേരത്തെ പറഞ്ഞത്. അടുത്ത 6 മാസം ഇതിന്റെ ഉപയോഗമാവും. കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനം ഇതല്ല സൈബർ ലിഞ്ചിങ്ങിനുള്ള മരുന്ന്. അക്കാരണത്തിൽ ഇത് നടപ്പാക്കേണ്ട എന്നും ഹരീഷ് വാസുദേവൻ പറഞ്ഞു. LDFന്റെയും CPMന്റെയും നയം ചവറ്റുകുട്ടയിലിട്ട് DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം പിണറായി വിജയൻ ഒപ്പിടുന്ന കാഴ്ചയാണ് എന്നും ഹരീഷ് വാസുദേവൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.